നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഒരു മതത്തിൽ നിന്നും മറ്റൊരു മതത്തിലോട്ട് മാറുന്നവരും മതം മാറിയതിനു ശേഷം തിരിച്ച് സ്വന്തം മതം തന്നെ സ്വീകരിക്കുന്നവരും ഏറെയാണ്. പല ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങിയായിരിക്കും ചിലപ്പോൾ ചിലർ മതം മാറുന്നത്. ചിലർ ഒരു പ്രത്യേക മതത്തോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് മാറുന്നവരാകാം. അതുപോലെ തന്നെ ചിലർ സ്വന്തം മതത്തിലെ പലതരത്തിലുള്ള തിന്മകളാൽ അസ്വസ്ഥരായിരിക്കുന്നത് കൊണ്ടും മാറുന്നവരുണ്ട്. അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ മധ്യപ്രദേശിൽ നിന്ന് പുറത്തു വരുന്നത്. മധ്യപ്രദേശിലെ ഇൻഡോർ ജില്ലയിൽ 18 മുസ്ലിങ്ങൾ ഹിന്ദുമതം സ്വീകരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. കച്ച്രാന ക്ഷേത്രത്തിൽ നടന്ന ആചാരപ്രകാരമാണ് ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. സനാതനധർമ്മം ഒരിക്കലും അവസാനിക്കുന്നതല്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ മതം സ്വീകരിച്ചു വന്നതെന്നും ഇവർ പറയുന്നു. അവരുടെയും സമ്മർദ്ദമില്ലാതെയാണ് താൻ ഹിന്ദുമതത്തിലേക്ക് മാറുന്നതെന്ന് ഷാസിയ ഹാഷ്മി എന്ന പെൺകുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഹിന്ദുമതം വളരെ ഇഷ്ടമാണ്, അതിനാൽ ഈ തീരുമാനം എടുത്തു എന്നാണ് മതം മാറിയ പെൺകുട്ടികൾ പറയുന്നത്. ഖർവാപ്സി പ്രചാരണത്തിന്റെ പേരിൽ അടുത്തിടെ ഭീഷണി നേരിട്ട VHP നേതാവ് സന്തോഷ് കുമാർ ശർമ്മയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടത്തിയത്. ഭീഷണികളെ ഭയക്കുന്നില്ലെന്നും ഭാവിയിലും സനാതനധർമ്മത്തിലേക്ക് വരാൻ താല്പര്യമുള്ളവരെ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 18 പേരിൽ 2 പേർ മത്സൌറിലെ താമസക്കാരും മറ്റുള്ളവർ ഇൻഡോറിലെ കശ്രാനയിൽ നിന്നുള്ളവരുമാണ്. സ്വന്തം മതത്തിലെ പലതരത്തിലുള്ള തിന്മകളാൽ അസ്വസ്ഥരായിരിക്കുന്നുവെന്നും അതിനാലാണ് അവർ ഹിന്ദുമതത്തിലേക്ക് വന്നതെന്നും അവർ പറയുന്നു. ചെറുപ്പം മുതലേ തനിക്ക് ക്ഷേത്രത്തിൽ പോകാനും ഹിന്ദുക്കൾ പൂജ ചെയ്യുന്ന രീതി കാണാനും ഇഷ്ടമാണെന്നും അവർ പറയുന്നു. അതേസമയം മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകുന്നതിന് പോലും വിലക്കുണ്ടെന്ന് അവർ ചൂണ്ടിക്കാട്ടി. ഇതുപോലുള്ള വാർത്തകൾ ഇപ്പോൾ ദിനം പ്രതി പുറത്തു വരാറുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ 20 പേരാണ് സനാതനധർമ്മം സ്വീകരിച്ചത്. പ്രലോഭനത്തിന് വഴങ്ങി 20 മുൻപ് മതം മാറിയ 4 തിരികെ സനാതനധർമ്മത്തിലേക്ക് എത്തിയത്. ഛത്തീസ്ഗഡിലെ ബസ്തർ ജില്ലയിൽ 20 പേരാണ് സനാതനധർമ്മം സ്വീകരിച്ചത്. ഇവർക്കായി പ്രത്യേക പൂജ സംഘടിപ്പിച്ചിരുന്നു. ജഗ്ദൽപൂർ ജില്ലയിലെ ഹത്പത്പൂർ ഗ്രാമത്തിലെ ബഹാര സമുദായത്തിൽപ്പെട്ട ഇവർ വർഷങ്ങൾക്ക് മുൻപ് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് മതം മാറിയത്. ജോലി, സമ്പത്ത്, രോഗനിവാരണം, അങ്ങനെ പലതരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് ഇവർക്ക് നൽകിയിരുന്നത്. എന്നാൽ വർഷങ്ങൾ കഴിയവേ തങ്ങൾക്ക് ലഭിച്ച ഈ വാഗ്ദാനങ്ങളെല്ലാം പൊള്ളയായിരുന്നുവെന്ന് ഇവർക്ക് മനസ്സിലായി. ഒപ്പം സനാതനധർമ്മത്തിന്റെ മഹത്വം തിരിച്ചറിഞ്ഞു. ഇതോടെ ഇവർ സ്വന്തം മതത്തിലേക്ക് മടങ്ങിയെത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനുശേഷം ഹൈന്ദവ സംഘടനകൾ പ്രത്യേക യാഗം സംഘടിപ്പിക്കുകയും പരിപാടിയിൽ 20 സനാതനധർമ്മം സ്വീകരിക്കുകയുമായിരുന്നു. സ്വന്തം ഇഷ്ടപ്രകാരമാണ് തങ്ങൾ സനാതനധർമ്മത്തിലേക്ക് മടങ്ങിയതെന്ന് മഹാരാജ സമുദായ നേതാവ് പറഞ്ഞിരുന്നു. ഈ ഒരു സംഭവം അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞിരുന്നു. വെബ് ഡെസ്ക് തത്വമൈനൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USD ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.